ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സുഭാഷിതൻ്റെ പുസ്തകം 21-ാം അധ്യായം 31-ാം വാക്യം പ്രകാരമാണ്, യുദ്ധത്തിനായി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ അധ്വാനവും പ്രയത്നവുമൊക്കെ വിജയത്തിലെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം, ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാകണം. ദൈവാനുഗ്രഹമില്ലാതെ ഉള്ള മനുഷ്യൻ്റെ അധ്വാനങ്ങൾ അത് വിജയത്തിലേക്കല്ല, പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലരും ദൈവത്തെ മറന്ന് ദൈവചിന്ത നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ പോലും സമയമില്ലാതെ അവരധ്വാനിച്ച് തിരക്കുകളിലേർപ്പെട്ട് നേടുന്നതൊന്നും അനുഗ്രഹമല്ലാതായിത്തീരുന്നത് കാണാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ അധ്വാനിച്ചിട്ട് പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീഴുന്നവരെയും കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് ഈ തിരുവചനം ഒരു പ്രകാശമാണ്. യുദ്ധത്തിനായി കുതിരയെ നമുക്ക് സജ്ജമാക്കാം, എന്നാൽ ആ കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെ പരാജയപ്പെടുത്തി വിജയത്തിലെത്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരം വേണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ദിനത്തിൽ പരാജയത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നവർ, അപമാനത്തിൻ്റെ ഭാരത്തിൽ തലകുനിഞ്ഞു നിൽക്കുന്നവർ, നിൻ്റെ അപമാനത്തെയും പരാജയത്തെയും വിജയത്തിലെത്തിക്കുവാൻ ദൈവമുണ്ടെന്ന് ഈ ദിനത്തിൽ തിരിച്ചറിയുക. ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവം ഇടപെടുമ്പോഴാണ് അവിടെ വിജയമുണ്ടാകുന്നത്. തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാവുന്നൊരു വലിയൊരു സത്യമാണ്, വിജയം നൽകുന്നത് കർത്താവാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളുടെ പിന്നിലും ഒരു വിജയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവം ഇടപെട്ടത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇന്ന് നിൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്ത് തിന്മയായിക്കൊള്ളട്ടെ, അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് നീ എടുക്കേണ്ട ചില നിലപാടുകളാണ് ഇന്ന് നിൻ്റെ ചിന്തകൾക്കായി നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമ്മുടെ പരാജയത്തിൽ നിന്ന്, അപമാനത്തിൽ നിന്ന് നമുക്ക് ഉയർപ്പിൻ്റെ അനുഭവം ലഭിക്കണമെങ്കിൽ, വിജയത്തിൻ്റെ അനുഭവം ലഭിക്കണമെങ്കിൽ, ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം വിജയം നൽകുന്നത്. ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ജെറിക്കോ കോട്ട അവർക്കൊരു പ്രതിബന്ധമായിട്ട് നിൽക്കുമ്പോൾ അവരതിനെ തകർക്കുവാനായിട്ട് അവരെടുത്ത നിലപാട് ദൈവത്തെ സ്തുതിച്ചതായിരുന്നു, ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. അവർ ഓരോ ദിവസവും ഈ കോട്ടയ്ക്ക് ചുറ്റും വലം ചുറ്റി ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. 7-ാമത്തെ ദിവസം, 7 ദിവസം അവർ ഓരോ പ്രാവശ്യവും, 6 ദിവസം ഓരോ പ്രാവശ്യവും അവർ ജെറിക്കോ കോട്ട ചുറ്റി നടന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. 7-ാമത്തെ ദിവസം അവർ പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് അവർ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും 7 തവണ വലം വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തെ സ്തുതിഗീതികൾ കൊണ്ട് മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ ജെറിക്കോ കോട്ടയുടെ കല്ലുകൾ ഓരോന്നായിട്ട് തറയിൽ വീഴാനായിട്ട് തുടങ്ങി. കോട്ട മുഴുവനും നിലംപരിശായ അവസ്ഥ. ദൈവസ്തുതിയിലൂടെ പരാജയങ്ങളെ വിജയത്തിലെത്തിക്കാമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നിൻ്റെ പരാജയത്തിന് കാരണം നിൻ്റെ പാപത്തിൻ്റെ മ്ലേച്ഛതകളാകാം, ചില തഴക്കദോഷങ്ങളാകാം. ജെറിക്കോ കോട്ട പോലെ പല ആവർത്തി ശ്രമിച്ചിട്ടും നിൻ്റെ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ ടെക്നിക്കുകൾ കൊണ്ട് നീ പരിശ്രമിച്ചിട്ട് ഇതിനെ തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ജീവിതമാണെങ്കിൽ ഇന്നു മുതൽ നീ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചോളൂ. ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളുടെ നടുവിലും നീ കർത്താവിൻ്റെ നാമം വിളിച്ച്, യേശുനാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജെറിക്കോ കോട്ടകൾ തകർന്നതുപോലെ നിൻ്റെ പരാജയത്തിന് കാരണമായ ഏത് തിന്മകളും തകരുമെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നില്ലേ, അപ്പോസ്തലന്മാരെ ചങ്ങലക്കിട്ട് കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുമ്പോഴും അവർക്ക് പ്രതിബന്ധമായ പരാജയത്തിൻ്റെ അനുഭവം തരുന്ന, നിരാശയുടെ അനുഭവം തരുന്ന ഈ തടവറയിൽ നിന്ന്, ഈ ചങ്ങലകളിൽ നിന്ന് രക്ഷ നേടുവാൻ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ആ സ്തുതിയുടെ ശക്തിയിൽ ദൈവീക ഇടപെടൽ അവിടെ സംഭവിക്കുന്നു. അവരെയൊക്കെ വിജയത്തിൻ്റെ അനുഭവം ലഭിക്കുകയാണ്. ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിൽ അവർക്കായി തുറക്കപ്പെടുന്നു, അവർ സ്വതന്ത്രമായി അവർ പുറത്തേക്ക് കടന്നു വരികയാണ്. നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പരാജയങ്ങളും തകർക്കണമെങ്കിൽ നീ ഒന്നാമതെടുക്കേണ്ട ആയുധം ദൈവസ്തുതി തന്നെയാണ്.
രണ്ടാമത് നീ എടുക്കേണ്ട നിലപാട് ദൈവത്തിലുള്ള ഉറച്ച ആശ്രയമാണ്. പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തി ദൈവത്തിലേക്ക് ആശ്രയം വയ്ക്കുക. ദൈവത്തിൽ ഉറച്ച ആശ്രയം വെച്ച് നീ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിൻ്റെ ബലഹീനതകളെ ദൈവം ശക്തിയാക്കി മാറ്റും, നിൻ്റെ പരാജയങ്ങളെ ദൈവം വിജയമാക്കി മാറ്റും. സാമുവൽ പ്രവാചകൻ്റെ 1 നമ്മൾ കാണുന്ന മനോഹരമായ സംഭവം 17 ദാവീദ് ഗോലിയാത്തിനെ തകർക്കുന്നതാണ്. ദാവീദിൻ്റെ മുൻപിൽ ഒരു പരാജയത്തിൻ്റെ ഒരു അസ്വസ്ഥതയായി നിന്നത് ഗോലിയാത്താണ്. ഈ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. 40 അവൻ ഇസ്രായേൽക്കാരുടെ നേരെ നിന്നുകൊണ്ട് ആക്രോശിക്കുകയാണ്, എൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ ആരെങ്കിലുമുണ്ടോ, എന്നെ പരാജയപ്പെടുത്തുവാൻ ആരെങ്കിലുമുണ്ടോ. ഇസ്രായേൽ ജനം നിരാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ ദാവീദ് അവിടെ കടന്നു വരുന്നത്. ദാവീദിൻ്റെ ആശ്രയം മുഴുവനും ദൈവത്തിലായിരുന്നു. ദാവീദ് ആയുധങ്ങളിലോ അല്ലെങ്കിൽ ഗോലിയാത്തിൻ്റെ ആരോഗ്യത്തിലോ ഒന്നുമല്ല ദാവീദ് നോക്കിയത്. ദാവീദ് തന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ ശക്തിയാണ് തന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണ് ദാവീദ്. ആ ദൈവാശ്രയമാണ് ഗോലിയാത്തിനെ ദാവീദിന് പരാജയപ്പെടുത്തുവാനായിട്ട് ശക്തി നൽകിയത്, ബലപ്പെടുത്തിയത്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തിന്മകൾ, ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒരു പരാജയത്തിൻ്റെ അനുഭവം തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദിനത്തിൽ നീ ദൈവത്തിലേക്ക് പൂർണ്ണമായി ആശ്രയം വയ്ക്കുക. കർത്താവിനെ ആശ്രയിക്കുന്നതാണ് വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് തിരിച്ചറിയണം. ആരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം വിജയിച്ചിട്ടുണ്ട്. ദൈവത്തെ വിളിക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് നീ ജീവിതത്തിലെ കർമ്മമണ്ഡലങ്ങളിൽ ഇറങ്ങിപ്പുറപ്പെടുക. ദാവീദിനെ പോലെ, ഒരുപക്ഷെ ഗോലിയാത്തിനെ പോലുള്ള പ്രശ്നങ്ങളാകാം നിൻ്റെ മുമ്പിൽ പരാജയത്തിൻ്റെ അനുഭവം തരുവാനായിട്ട് കാത്തു നിൽക്കുന്നത്. ആ ഗോലിയാത്തിനെ പോലും തകർത്തെറിയുവാൻ കഴിയുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കണം. 2 Maccabees 2:18 ശക്തമായൊരു വചനമുണ്ട്. അവർ ആയുധങ്ങളിലും സാഹസിക കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളുടെ ആശ്രയം. ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പരാജയങ്ങളെ നമുക്ക് വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും. 3, ദൈവം പറയുന്നത് കേൾക്കുക. ജീവിതത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ ലോകം പറയുന്നതോ നിൻ്റെ കൂട്ടുകാർ പറയുന്നതോ നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ പറയുന്നതോ അല്ല നീ കേൾക്കേണ്ടത്. ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം നിൻ്റെ ജീവിതത്തിൽ വളർത്തണം. ദൈവം ഇന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തിനേറെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ മാംസം ധരിച്ച വചനമായ ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നീ വചനം വായിക്കുക. ദൈവവചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സറിയാനായിട്ട് സാധിക്കും. ദൈവം പറയുന്നത് നീ പ്രവർത്തിച്ചാൽ അവിടെ നിനക്ക് വിജയമുണ്ടാകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മനോഹരമായൊരു സംഭവം നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. 21 അപ്പോസ്തലന്മാർ, പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പോസ്തലന്മാർ നിരാശപ്പെട്ട് പരാജയത്തിൻ്റെ ഭാരവുമായിട്ട് പഴയ ജീവിതത്തിലേക്ക് അവരിറങ്ങി പുറപ്പെടുകയാണ്. അവർ കടലിൽ ചെന്ന് രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്. ദൈവത്തെ കൂടാതെ, ദൈവത്തെ മറന്ന് അവർ നിരാശപ്പെട്ട് അവരധ്വാനിക്കുകയാണ്. പത്രോസിനറിയാം, കാരണം ആ കടൽ തീരത്ത് കടൽ മുഴുവനും അറിയാവുന്ന, കടലിലെ ഓരോ അവസ്ഥകളും അറിയാവുന്ന പത്രോസ് പല പ്രാവശ്യവും വലയെറിഞ്ഞു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു ചെറുമീനും പോലും കിട്ടിയില്ല. പരാജയത്തിൻ്റെ, നിരാശയുടെ അനുഭവമായി അവർ കരയ്ക്കണയുമ്പോൾ അവിടെ ഉദ്ധിതനായ ക്രിസ്തു നിൽപ്പുണ്ടായിരുന്നു. ഈശോ ആദ്യം അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയോ? ഒരു ചെറുമീനും കിട്ടിയില്ല എന്ന് ഈശോയ്ക്കറിയാം. എന്നാലും അവരവരുടെ അവസ്ഥയെ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് ദൈവം ആ ചോദ്യം ചോദിക്കുകയാണ്. അവർ അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഇല്ല, രാത്രി മുഴുവനും അധ്വാനിച്ചതാണ്, ഒരു ചെറുമീന് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഉദ്ധിതനായ ഈശോ അവരോട് പറഞ്ഞു, പടവിൻ്റെ വലത് ഭാഗത്ത് വലയിറക്കുക. പടവിൻ്റെ വലത് ഭാഗത്ത് വലയിറക്കുക എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ മൊഴി അവർ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിച്ചപ്പോൾ അവരെ വിസ്മയിപ്പിക്കുന്ന ഒരു വിജയം, വിസ്മയിപ്പിക്കുന്ന ആ മത്സ്യം സമ്പത്ത് അവർക്ക് ലഭിക്കുകയാണ്. കർത്താവിൽ പ്രിയമുള്ള സഹോദര സഹോദരി, നീ എന്ത് കാര്യമെടുക്കുമ്പോഴും എന്ത് തീരുമാനമെടുക്കുമ്പോഴും അതിൽ വിജയിക്കണമെങ്കിൽ ദൈവം അവിടെ നിന്നോട് സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്.
ദൈവം നിന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വഴിയിലൂടെ പോവുക, അല്ലെങ്കിൽ ഇന്ന നിലപാടെടുക്കുക, ഈ പ്രവൃത്തി ചെയ്യുക, ഇതൊക്കെ ദൈവം ഓരോ നിമിഷവും തൻ്റെ വചനത്തിലൂടെ നമുക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് അനുവർത്തിച്ചു കഴിഞ്ഞാൽ, അത് പാലിച്ചു കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതം. പലരും അവരുടെ ജീവിത അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാറുണ്ട്, അച്ഛാ ഏതെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവം എന്താണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങളെടുക്കേണ്ട നിലപാടെന്താണ്, ഈ പ്രശ്നത്തിന് പരിഹാരമായി ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, അത് ഞങ്ങൾ ആലോചന ചോദിക്കുന്നത് ദൈവത്തോടാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം തുറക്കും. ആ വചനം തുറന്ന് അല്പനേരം ഒരധ്യായം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം ഞങ്ങൾക്കുള്ള പ്രശ്നത്തിനുള്ള ഉത്തരം ഞങ്ങൾക്ക് നൽകും. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നു നടക്കുവാനായിട്ടുള്ള വഴികൾ ദൈവം ആ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കും. ഇന്നും അനേകർ അതനുഭവിക്കുന്നുണ്ട്. ഇന്നൊരു പക്ഷേ നീ പരാജയത്തിൻ്റെ, നിരാശയുടെ പടുകുഴിയിൽ വീണുപോയിട്ടുണ്ടോ? അപമാനത്തിൻ്റെ ഭീതിയിലാണോ നീ ഇന്ന്? എങ്കിൽ നീ ഇന്ന് തിരിച്ചു വരിക. ഒന്നാമത് നിൻ്റെ ജീവിത അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആരംഭിക്കുക. സ്തുതിയുടെ നിമിഷങ്ങളിൽ പരാജയങ്ങൾ, പരാജയത്തിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. സ്തുതിയുടെ നിമിഷങ്ങളിൽ പരാജയത്തിന് കാരണമാകുന്ന ജെറിക്കോ കോട്ടകളെ ഇടിച്ചു തറപറ്റിക്കുവാൻ ദൈവം ഇടപെടും. രണ്ടാമത് നീ എടുക്കേണ്ടത് ദൈവത്തിലാണ് മുഴുവൻ ആശ്രയം വയ്ക്കേണ്ടത്. നിൻ്റെ ശക്തിയിലോ കഴിവിലോ മിടുക്കിലോ അല്ല, നിൻ്റെ ആരോഗ്യമല്ല നിന്നെ രക്ഷിക്കുന്നത്, നിൻ്റെ ടെക്നിക്കുകളല്ല നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, അതല്ലെങ്കിൽ നീ എടുക്കുന്ന നിലപാടുകളല്ല. നിൻ്റെ നിലപാടുകൾ ദൈവത്തിൽ ആശ്രയം വെച്ചെടുത്താലേ വിജയം ലഭിക്കുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെ കൂട്ടുപിടിക്കാതെ നീ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും വിജയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നെ കൊണ്ടെത്തിക്കില്ല. മൂന്നാമത് ദൈവം പറയുന്നത് നീ അനുസരിക്കണം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം പറയുന്നത് അനുസരിച്ചാൽ അവിടെ വിജയമുണ്ടാകും. ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എൻ്റെ സുഹൃത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് മക്കളൊന്നും ഉണ്ടായിട്ടില്ല, മക്കളൊന്നും ലഭിക്കാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അവൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ദൈവം ആഗ്രഹിക്കാത്തതായിരിക്കാം, നമുക്ക് വേർപിരിയാം, വിവാഹ ജീവിതം ഇനി മുന്നോട്ട് നയിക്കേണ്ട, നിനക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും വേറൊരു ജീവിതാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മക്കളെ കിട്ടാത്തത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് വേറൊരു ജീവിതാവസ്ഥയിലേക്ക്, നിങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോവുക. നിങ്ങൾക്ക് ഇഷ്ടം വേറൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ തീരുമാനമെടുത്ത് ഈ ബന്ധത്തെ ഒന്ന് അവസാനിപ്പിക്കുക. പലരും അത് പറഞ്ഞു, കുടുംബ ബന്ധങ്ങളിലുള്ളവർ പോലും അവർ പറഞ്ഞു. കാരണം അവർ ഹോസ്പിറ്റലിലൊക്കെ ചെന്നപ്പോൾ മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഒരിക്കലും അവർക്ക് മക്കളെ കിട്ടുകയില്ല, മക്കളെ കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം അവരുടെ ശാരീരിക അവസ്ഥയും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിൻ്റെ ആ കണക്കുകൂട്ടലും അനുസരിച്ച് മക്കൾക്കുണ്ടാകുവാനായിട്ട് സാധ്യതകൾ വളരെ കുറവാണ്. ഈ ഒരു ചുറ്റുവട്ടങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള ഈ പരാജയത്തിൻ്റെ, നിരാശയുടെ വഴിയിൽ നിൽക്കുമ്പോൾ അവർ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ഒരു ധ്യാനം കൂടാനായിട്ട് അവർ തീരുമാനമെടുത്തു. ആദ്യം ധ്യാനം കൂടാനായിട്ട് ഇവർ രണ്ടുപേരെയും ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് അയച്ചു. ധ്യാനകേന്ദ്രത്തിൽ ചെന്നു, ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ച്. ആ ധ്യാന സമയങ്ങളിലൊക്കെ അവർ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങി. അതിനേക്കാളുപരി അവർ ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വയ്ക്കുന്ന ഒരു മനോഭാവമായി. രണ്ടുപേരുടെ ഉള്ളിലെ നിരാശകൾ മാറിപ്പോയി. അവരൊരു തീരുമാനം അപ്പോൾ എടുക്കുകയാണ്, മക്കളെ തരുന്നത് ദൈവമാണ്, മക്കളില്ലെങ്കിലും ഞങ്ങൾ ഈ ബന്ധം മുന്നോട്ട് നീങ്ങും, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലപാടുകൾ എടുക്കും. അങ്ങനെ തീരുമാനിച്ച് അവർ യാത്ര ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് തയ്യാറായി. അവരെല്ലാ ദിവസവും മുടങ്ങാതെ വചനം വായിക്കാനായിട്ട് ആരംഭിച്ചു. ദിവസവും വചനം വായിക്കാനായിട്ട് ആരംഭിച്ചു. അതിനേക്കാളുപരി അവരുടെ ജീവിതം കൊണ്ട് വചനം സ്വയം ഒരു പേപ്പറുകളിൽ അവർ വചനം എഴുതാനായിട്ട് തുടങ്ങി. വായിക്കുന്ന വചനത്തെ ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് എല്ലാ ദിവസവും അവർ എഴുതി തുടങ്ങി. ഓരോ വചനവും ഓരോ ദിവസവും അവർക്ക് ദൈവം പറയുന്ന വാക്കുകളായിട്ട്, എടുക്കേണ്ട നിലപാടുകളായിട്ട് അവർ ഏറ്റെടുത്തു. അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് അവരെ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് മക്കളുണ്ടാകാനായിട്ട് തുടങ്ങി. ജീവിതത്തിൽ മക്കളെ ദൈവം നൽകി. അതേ പ്രിയമുള്ളവരെ, നമ്മൾ
യുദ്ധത്തിന് കുതിരയെ സജ്ജമാക്കാം, എന്നാൽ വിജയം നൽകുന്നത് കർത്താവ് തന്നെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21:31 നിൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. വിജയം നൽകുന്നത് കർത്താവാണ്. കർത്താവ് തരുന്ന വിജയം ലഭിക്കുവാൻ നീ എടുക്കേണ്ട 3 നിലപാടുകളും ഈ ദിനത്തിൽ ദൈവം നിന്നെ പഠിപ്പിച്ചു. നമുക്ക് കർമ്മപദങ്ങളിൽ ഈ വചനം പാലിച്ചുകൊണ്ട് വിജയത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.